കല്ലുവിരിക്കൽ ഗർഭിണിയെ ഞാൻ ആദ്യമായി കാണുന്നത് സി എം എസ് കോളേജിൽ വെച്ചാണ്. ഞാൻ അന്ന് ഇന്റർമീഡിയറ്റ് ക്ലാസ് പഠിക്കുന്ന കാലത്ത് സീമേനി ഇംഗ്ലണ്ടിൽ പോയിട്ട് തിരികെ വന്ന അവസരമായിരുന്നു. തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോളേജിലെ പ്രിൻസിപ്പൽ സാഹിബ് തിരുമേനിയും തിരുമേനിയുടെ കൂട്ടുകാരനായിട്ട് അന്ന് ഉണ്ടായിരുന്ന സൈമൺ അച്ഛനെ ഇവർ രണ്ടുപേരെയും കോളേജിലേക്ക് ക്ഷണിച്ചു. ഒരു ദിവസം രാവിലെ ഫസ്റ്റ് അവറിൽ തിരുമേനി ഇവർ രണ്ടുപേരും അവിടെ ന്യൂ ഹാളിൽ പ്രസംഗിച്ചു. ആ പ്രസംഗം തിയേറ്ററിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ ആദ്യം തിരുമേനിയെ കാണുന്നത്. അതിനുശേഷം പിന്നീട് തിരുമേനിയായിട്ട് പരിചയപ്പെടുന്നത് തിരുമേനി മെത്രാനായി വാഴിക്കപ്പെടുവാനായിട്ട് കോലഞ്ചേരി പള്ളിയിൽ വന്നു. അന്ന് കോലഞ്ചേരിയിൽ വെച്ച് മൂന്ന് മെത്രാച്ചന്മാരെ വാഴിച്ചു. ആ വാഴിക്കുന്ന സമയത്ത് ഞാൻ കോലഞ്ചേരി കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അതുകൊണ്ടായിരിക്കണം എന്നെ ആ സമ്മേളനത്തിൻ്റെ കൺവീനറായിട്ട് സഭയിൽ നിയമിച്ചായിരുന്നു. ആ അന്ന് അതിനുശേഷം വാഴിയിൽ കഴിഞ്ഞതിന് ശേഷം തിരുമേനിയായിട്ട് പിന്നെ കാണുന്നത് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തയായിരുന്ന വൈലിപ്പൻപിൽ ഗ്രിഗോറിയസ് മെത്രാസിനെ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ ആളെ അവിടെ നിയമിക്കേണ്ടതായിട്ടുള്ള അവസരം വന്നപ്പോഴാണ്. ആ അവസരത്തിൽ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോഴത്തേക്കും അങ്കമാലി ഭദ്രാസനത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി എല്ലാവരും ചിന്തിച്ചു. അവിടെയുള്ളവരിൽ 99% അഞ്ചുക്കിയ പാത്രികസുമായിട്ട് കൂടുതൽ ബന്ധത്തിൽ അതിൻ്റെ മടുപ്പത്തിലിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വിഷമമില്ലാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരെങ്കിലും ആയിരിക്കണം പിന്നെ മാർഗ്രിഗോറിയസിൻ്റെ പിൻഗാമിയായിട്ട് അവിടെ വരുന്നതെന്ന് അന്ന് എല്ലാവരും ആലോചിച്ചു. ഞാനും അക്കരെ ജയഗുരുവിനും കൂടെ അന്ന് ദേവലോകത്തിൽ നിന്ന് എല്ലാവരോടും നിർബന്ധമായിട്ട് പറഞ്ഞാണ് തേഫിലോസ് സിനിമയും അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ചുമതല എടുത്ത് അങ്ങോട്ട് അയച്ചത്. അവിടെ തിരുമേനി ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയി. ആദ്യത്തെ രണ്ടു കൊല്ലം അന്ന് മങ്ങാട്ടുമ്പിൾ കോറപ്പിസ്കോപ്പായിരുന്നു തിരുമേനിൻ്റെ പ്രധാന അഡ്വൈസറായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അഡ്വൈസിലും ഒക്കെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ രണ്ടു കൊല്ലം ആയപ്പോഴത്തേക്കും എന്തോ കാരണം ഇങ്ങനെ അലക്സാണ്ടർ അച്ഛന് തിരുമേനി അവിടെ നിന്ന് ഒഴിഞ്ഞു കിട്ടുകയാ കൊള്ളാമെന്നുള്ള ഇതായി. അങ്ങനെ കിട്ടിയാൽ അച്ഛൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ സാധിക്കുമെന്നുള്ള ഒരു ധാരണ അച്ഛന് കയറി. അതുകൊണ്ട് തിരുമേനിക്കെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് അത് സൗകര്യമായിരുന്നു അച്ഛന് എതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട്. കാരണം അച്ഛൻ്റെ അഡ്വൈസ് പ്രകാരമാണ് അന്ന് അച്ഛന്മാരുടെ എല്ലാം ട്രാൻസ്ഫറുകളൊക്കെ തിരുമേനി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഭദ്രാസനത്തിലുള്ള പള്ളി പട്ടക്കാരിൽ 9 ഒഴിച്ച് ബാക്കിയുള്ളവരെ എല്ലാവരെയും 2 ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. ഈ 9 8 വലിയ വളരെ പ്രായം ചെന്നവരായതുകൊണ്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് തീരുമാനിച്ചിരുന്നതാണ്. ഒരാൾ രോഗിയായിരുന്നു. തിരുമേനി തന്നെ റഷ്യയിൽ വിട്ട് ചികിത്സിപ്പിച്ച് സുഖപ്പെടുത്തി പെരുമ്പാവൂർ വന്ന് താമസിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്തതായതുകൊണ്ടും അദ്ദേഹത്തെയും മറ്റേ ഈ 8 ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ 3rd വന്നപ്പോഴത്തേക്കും മങ്ങാട്ടുമ്പിള്ളച്ചൻ തിരുമേനി അവിടെ ആവശ്യപ്പെട്ടു. തിരുമേനിയോട് മങ്ങാട്ടുമ്പിള്ളച്ചൻ തന്നെയല്ല, മങ്ങാട്ടുമ്പിള്ളച്ചൻ്റെ നിർബന്ധം കൊണ്ട് മറ്റുള്ള അച്ഛന്മാരോട് അവിടെ പറഞ്ഞു ഇവർക്ക് മാത്രം ട്രാൻസ്ഫർ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് അവർക്കൂടെ കൊടുക്കണമെന്ന് നിർബന്ധിച്ചു. അങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. തിരുമേനിയെ കൊണ്ട് 9 ട്രാൻസ്ഫർ കൽപ്പന ട്രാൻസ്ഫർ ഉണ്ടെന്ന് പറഞ്ഞൊരു കൽപ്പന അയച്ചു. ആ കൽപ്പന അവർക്ക് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസമാകുന്നു കോതമംഗലത്ത് പ്രായം ചെന്നുരച്ചിട്ടുണ്ട് കൗക്കുമ്പിള്ളച്ചൻ. ആ അച്ഛൻ അന്ന് കോളേജിൽ ഞാൻ മെൻറ്റേരിക്ക് വന്നു. വന്നിട്ട് പറഞ്ഞത് എന്നെ ഇത് നടക്കുന്നത് എപ്പോഴും എന്താ ഒന്നും അറിയാവുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ കൽപ്പന വന്നിട്ടുണ്ട്. കൽപ്പന വരുന്നതിന് തലേ ദിവസം തന്നെ മങ്ങാട്ടുമ്പിള്ളച്ചൻ ചെന്ന ഈ അച്ഛന്മാർ 9 ആവശ്യപ്പെട്ടു കൽപ്പന വരുന്നുണ്ട് സ്വീകരിക്കരുതെന്ന് അവരെ നിർബന്ധിച്ചിരുന്നു. അപ്പോൾ ആ കൗകുമ്പിള്ളച്ചനോട് വന്നപ്പം പറഞ്ഞു ഞാൻ ഏതായാലും ഞാൻ കൽപ്പന വരികയാണ് ഞാനതിനും സ്വീകരിക്കുമെന്ന് പറഞ്ഞ് വിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇത് ഏതാണ്ട് കുഴപ്പമുണ്ടാക്കാൻ പോവാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാനത് കൂടുതലായിട്ട് പിന്നെ അന്വേഷിച്ചില്ല. പക്ഷേ ഈ 8 ട്രാൻസ്ഫർ സ്വീകരിച്ചു കൊണ്ടു പ്രായമുള്ളതല്ല. ഈ 9 അത് ചെറുപ്പക്കാരനായിരുന്നു. തിരുമേനി ചികിത്സിച്ച് സുഖപ്പെടുത്തി മുറിച്ചായിരുന്നു വരുത്തിയാണ് അങ്ങനെ മാത്രം എതിരി നിന്നു. അങ്ങനെയാണ് പെരുമ്പാവൂരാണ്
ഈ തിരുമേനിക്കെതിരായിട്ടുള്ള പ്രവർത്തനം തിരുമേനിക്കെതിരായിട്ട് തന്നെ അല്ലായിരുന്നു സമുദായ യോജിപ്പിനെതിരായിട്ടുള്ള പ്രവർത്തനം പെരുമ്പാവൂർ ആരംഭിച്ച അവളിലാണ്. അത് മുന്നോട്ട് പോയി പല അനിഷ്ട സംഭവങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഞാൻ ക്ലീമീസ് ഇബ്രാഹിം ത്രാച്ചന ഞങ്ങൾ രണ്ടുപേരുമാണ് ഭാവകക്ഷിയിലെ അന്നത്തെ ട്രസ്റ്റിമാരായിട്ടിരുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കാവാനായിട്ട് ശ്രമിച്ചു. അച്ഛനെ കൂടെ കൂട്ടിക്കൊന്നു. അച്ഛൻ അന്ന് മങ്ങാട്ടുമ്പിൽ ധാരാളം പിന്തുണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനെ അവഗണിച്ച് പോകാനായിട്ട് നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛനെയും തിരുമേനിയും കൂടെ അന്ന് അല്ല അച്ഛനെ വിളിച്ച് ആദ്യമായിട്ട് മൂവാറ്റുപോലെ സെമിനാരി വരുത്തി. ഞാനും ക്ലീമീസ് ഇബ്രാഹിമത്ര അച്ഛൻ അവിടെ ചെന്നു. മൂവാറ്റുപുഴയിൽ അന്ന് മാർക്ക് ഫിലിപ്സിനെ സംബന്ധിച്ചുണ്ട്. ഞങ്ങൾ മൂന്ന് പേരുടെയും കൂടെ അഡ്വൈസിൽ ഒരുപാട് നേരമെല്ലാം പറഞ്ഞ അവസാനം അച്ഛൻ സമ്മതിച്ചു തിരുമേനിക്ക് കീഴ്പ്പെട്ട് സഹകരിച്ച് പോകാവുന്നു. അങ്ങനെ വെളുപ്പിനെ ഒരു നാല് മണിയായപ്പോഴത്തേക്കും അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഞാനും ക്ലീമീസ് തിരുമേനിയും മാർക്ക് ഫിലിപ്സിനെ കൂടെ ആയുസമനായിരിക്കുന്നു. അവിടെ ചെന്ന് ക്ലീമീസ് തിരുമേനി അല്ല ഫിലിപ്സിനോസ് തിരുമേനി കാണാനായിട്ടാണ് ഞങ്ങൾ ചെന്നത്. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇബ്രാഹിം മാർ ക്ലീമീസും ഞാനും മാർക്ക് ഫിലിപ്സിനോസും കൂടെ അന്ന് വെളുപ്പിനെ നാല് മണിയായപ്പോഴത്തേക്കും ആരോ തിരുക്കൻസനായി ചെന്നു. ചെന്നപ്പോഴത്തേക്കും തിരുമേനിമാരെ മറ്റേ തേപ്പിലോസ് തിരുമേനി അടിച്ചിലോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ എന്നോട് സംസാരിക്കാനായിട്ട് അന്ന് ഇപ്പോഴത്തെ ഇബ്രാഹിം സേവരി സുമിത്രാച്ചൻ അന്ന് ചെമ്മാച്ചനാണ് ഞങ്ങൾ എൻ്റെ കൂടെ മുറ്റത്ത് നിന്ന് വർത്തമാനം കൊടുത്തത്. വർത്തമാനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തിരുമേനിൻ്റെ മാരുടെ ഇടയ്ക്ക് ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെല്ലാനായിട്ട് തിരുമേനി വരുമാറെന്ന് പറഞ്ഞു. ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കും ഇബ്രാഹിം ക്ലീമീസ് എന്നോട് പറഞ്ഞു അച്ഛാ നമ്മൾ വന്ന് വെറുതെ ആയിപ്പോയി എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും തേവപ്പിലോസ് തിരുമേനി അലക്സാണ്ടർ കോർപ്പസ്കോപ്പായിട്ട് സംസാരിക്കാൻ തയ്യാറില്ല. കാരണം ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഒരു മണിക്കൂർ നേരം അദ്ദേഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ ഒരാണ്ട് മുഴുവനോ അല്ലെങ്കിൽ ഒരു മാസം മുഴുവനോ അങ്ങനെ അദ്ദേഹം ഇതേപ്പറ്റി വേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് ബദ്രാസനം മുഴുവൻ നടക്കും. അതുകൊണ്ട് അതിന് ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നില്ല, ഞാൻ അങ്ങനത്തെ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ കയറി ചെന്ന് ചോദിച്ചു തിരുമേനി ശരിയാണോന്ന് ചോദിച്ചപ്പോൾ തിരുമേനി ഒന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈ മലച്ചാൻ കോർപ്പിസ്കോപ്പ ബദ്രാസനത്തിലുള്ള അച്ഛനാണ്, ആ അച്ഛനെ മുടക്കിയിട്ടില്ല തിരുമേനി, തിരുമേനിൻ്റെ കീഴിലുള്ള ഒരു അച്ഛനാണ്. അങ്ങനെ തിരുമേനിൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനോട് സംസാരിക്കുകയില്ലെന്ന് ഇടവോത്രാപ്പെടുത്താൻ പറഞ്ഞാൽ അത് തന്നെ മതിയുള്ള ധാരാളം കുറ്റം പറയാനായിട്ട്. അതുകൊണ്ട് അത് ശരിയല്ല എന്നാണ് തിരുമേനി സമ്മതിച്ചു അച്ഛനെ കൂടെ വരുത്തി. ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ സംസാരിച്ചു വെളുപ്പിന് ആറ് മണിയായപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ രണ്ടു കൂട്ടരും പറഞ്ഞ് തീർത്തിട്ടുണ്ട്. അവസാനം പറഞ്ഞു ഇനിമേലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അച്ഛൻ നേരിട്ട് അച്ഛൻ പ്രവർത്തിക്കാതെ മാർക്ക് ഫിലിപ്സ് മാറ്റുപേരും മാർക്ക് ലിമിസ് ഇബ്രാഹിമിനെയും അറിയിച്ച് അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെയും കൂടെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അച്ഛൻ മുന്നോട്ട് പോകാത്തുള്ളൂ എന്ന് അച്ഛനോട് പറഞ്ഞു. തിരുമേനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരോട് രണ്ടുപേരോടും പറയണം. അങ്ങനെ പ്രശ്നങ്ങൾ പബ്ലിഷ് ചെയ്യാതെ ഒതുക്കത്തി തീർക്കാനായിട്ട് ശ്രമിക്കണം. അതും സംബന്ധിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ അവിടെ നിന്ന് പോകുന്നു. ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് പിന്നെയും അച്ഛൻ പഴയപോലെ തന്നെ തിരുമേനിക്കെതിരായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഇടയ്ക്ക് കുറച്ച് നാളോട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻ്റെ കിടപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനും ഇവിടുന്ന് രണ്ടു മൂന്ന് അച്ഛന്മാരും ഞങ്ങൾ ആലുവായി ചെന്ന് അദ്ദേഹത്തെ കാണുവാനായിട്ട് പോയി. അദ്ദേഹത്തെ ചെന്ന് കാണുമ്പോഴത്തേക്ക് ഞാൻ വർത്താൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അച്ഛ എനിക്കൊരു അഭിപ്രായമുണ്ട്, അച്ഛൻ ചെയ്ത് തെറ്റാണ്, അച്ഛൻ എൻ്റെ ഗുരുവാണ്, ഞാൻ എന്നെ ഇവിടെ ഈ പള്ളിയിൽ ഇരുന്നിട്ടുള്ള ആളുണ്ട്, അച്ഛനോട് എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷേ ഒരു കാര്യം വെച്ച് ചെയ്ത് തെറ്റിപ്പോയി. ഈ ഏതൊരു മനുഷ്യന് ആണെങ്കിലും ശരി, എത്ര ദുഷ്ടനാണെങ്കിൽ പോലും അവന് മനസ്സിന് വേദന വരുന്ന വിധത്തിൽ എന്തെങ്കിലും നമ്മൾ പ്രവർത്തിച്ചാൽ അവൻ്റെ വേദന വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അനുഭവം ഉണ്ടാകും, അത് നല്ലതല്ല. തിരുമേനി പരിശുദ്ധനാണെന്നിട്ട് ഞാൻ പറയുന്നില്ല, തിരുമേനി ദുഷ്ടനാണെന്ന് തന്നെ വിചാരിച്ചു. എന്നാൽ പോലും ഞാൻ തിരുമേനിയുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്ന കണ്ടു അച്ഛൻ ചെയ്ത് ഇതിനെപ്പറ്റി പറയുന്നത്. ആ തിരുമേനിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, അത് അച്ഛൻ നല്ലതല്ല. അതുകൊണ്ട് അച്ഛൻ ക്ഷമയോഗിക്കാൻ വേണ്ടതെന്ന്. അപ്പം
അച്ഛനെന്ന് ചെറുപ്പാണ്, ഇതിനോട് ഇടയ്ക്ക് വരുന്ന അച്ഛനും ബോൺ ക്യാൻസർ ആണെന്ന് അറിയുകയും ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ തിരുമേനിയോട് സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ തിരുമേനി അതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. തിരുമേനിക്ക് എന്നോട് അത്ര അകൽച്ചയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതില്ല, അച്ഛൻ വിളിച്ചാൽ തിരുമേനി വരുമെന്നു. എന്നാലും അച്ഛൻ വിളിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്ക് സെമിനാരി കയറി തിരുമേനിയോട് പറയാം, തിരുമേനി വന്നോളൂ. ഞാൻ തിരുമേനിയോട് ഇന്ന് പറഞ്ഞു, ഞാൻ തിരുമേനി അച്ഛൻ തീരെ വിഷമത്തിലാണ്, അച്ഛന് തിരുമേനിയെ കണ്ട് സംസാരിക്കാമെന്നുണ്ട്, ക്ഷമ ചോദിക്കണമെന്നുണ്ട്, അവന് തിരുമേനി അത്രയും വരെ പോകണമെന്ന് പറഞ്ഞു. തിരുമേനി അന്ന് തന്നെ വൈകുന്നേരം അങ്കമാലിക്ക് എന്ന് അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ട ഉടനെ അച്ഛൻ ക്ഷമ ചോദിച്ചു. തിരുമേനിയാണ് അച്ഛൻ്റെ തൈലാഭിഷേകം നടത്തുകയും ചെയ്തത്. തിരുമേനിക്ക് എന്നോട് പ്രത്യേകമായിട്ട് സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. എനിക്ക് തിരുമേനിയോട് അതുപോലെ തന്നെ ബഹുമാനവും ഉണ്ടായിരുന്നു. ഇതിന് ഒരു കാരണം ഉള്ളത്, തിരുമേനി അവിടെ വിശ്വാസത്തിൽ വളരെ വിഷമിക്കുന്ന കാലത്ത് ഇവിടെ സദാസമാധാനം ആയിക്കഴിഞ്ഞിട്ട് അവിടെ അംഗമായി വിദ്യാഭ്യാസത്തിലുള്ളവരെല്ലാം തിരുമേനിക്കെതിരായിട്ട് ഈ മറ്റുള്ള അച്ഛൻ്റെ താല്പര്യത്തിൽ കോർപ്പറേറ്റ് അച്ഛൻ്റെ നിർബന്ധം തിരുമേനിക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഇവിടെ ഈ കോതം ഈ ദേവലോകത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിങ്ങിന് അംഗമാലിയിൽ നിന്ന് 100 പേര് ഇവിടെ വന്നു. അവരെ വന്നത് ദേവലോകത്ത് എന്തെങ്കിലും പറയാനായിട്ടല്ല, ഈ സഭാസമാധാനത്തിൻ്റെ ഇതിനെ എതിരായിട്ട് പ്രവർത്തിക്കുന്നതിന് ശക്തി കൂട്ടാനായിട്ട് വന്നവരാണ്. അവരവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് എൻ്റെ പേർക്ക് ഫോൺ ചെയ്തു, അവരിവിടെ വന്നിട്ടുണ്ട്, ഞാൻ എത്തട്ടെ മരിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ ഇപ്പോഴത്തേക്കും അവരെന്നോട് നിർബന്ധിച്ചു പ്രസംഗിക്കണം. അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഇവരെല്ലാം അന്നത്തെ അവിടുത്തെ കാതോലിക്ക ബാബായുടെ കബറിൻ്റെ ചുറ്റുമായിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ അവരോട് ഒരു അരമണിക്കൂർ നേരം പ്രസംഗിച്ചു. ആ പ്രസംഗിച്ച അന്നത്തെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. പറഞ്ഞ് അതിനുള്ള പോംവഴികളും പറഞ്ഞു. ആ സമാധാനം നിലനിർത്തേണ്ട ആവശ്യത്തെ പറ്റി പറയുകയും ചെയ്തു. അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് അവര് ഇവിടുന്ന് തിരിച്ചു പോയവര് നേരെ തിരുക്കുന്ന സെമിനാരി ചെന്നു. സെമിനാരി ചെന്ന് തിരുമേനിയോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇന്ന് പെരുകുറമ്പിലച്ചൻ വന്ന് അവിടെ വെച്ച് പ്രസംഗിച്ച് പഠിച്ചാണ് കാര്യങ്ങളാണ് മനസ്സിലായത്. ഇനി ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കുകയില്ല എന്ന് തിരുമേനിയോട് പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഞാനിവിടെ ഇരിക്കുമ്പോഴത്തേക്കും തിരുമേനി കാറ് ഇവിടെ വന്നു. ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, ആ തലേ ദിവസം അവിടെ പ്രസംഗിച്ചതിൻ്റെ ആ നോട്ട് ഞാൻ തിരുമേനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുമേനി ഞാൻ നോട്ടും ഒന്നും വേണ്ടതായിട്ടല്ല പോയത്, അവിടെ ചെന്നപ്പോൾ അവർ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു ഞാൻ പ്രസംഗിക്കണം ഓഫ് ഹാൻഡ് ആയിട്ട് പറയായിരുന്നു, അതുകൊണ്ട് നോട്ടൊന്നും എഴുതിയിട്ടില്ല എന്ന്. അപ്പം എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവിടെ തിരുമേനി മംഗമാലിൽ പലയിടത്തായിട്ട് ചില മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാം, അതിന് ഞാൻ ചെന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുമേനിയുടെ ഞാൻ വരാം എന്ന്. അങ്ങനെ ആദ്യത്തെ മീറ്റിങ് കുറുപ്പുംപടി വെച്ച് കൂടി. ആ മീറ്റിങ്ങിന് ഞാൻ പോയിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ കുറുപ്പുംപടിയിലെ വലിയച്ഛനായിരുന്ന നമ്മുടെ ബാബുപോളിൻ്റെ അപ്പനച്ഛന് ഒക്കെ അവരെല്ലാം വളരെ ഈ സമാധാനത്തിനെതിരായിട്ട് ഉള്ള ഇതായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പം ഞാനും ആ മീറ്റിങ്ങിലുണ്ട്. ഞാൻ അന്നും ഇതുപോലെ തന്നെ സമാധാനത്തിന് അനുകൂലമായിട്ടും നിലനിർത്തേണ്ട ആവശ്യത്തെപ്പറ്റി ശക്തിയായിട്ട് പ്രസംഗിച്ചു. അത് അന്ന് അതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം കിട്ടി. അതിനുശേഷം ഉള്ള കൊച്ചിയിലെ പള്ളിയിൽ അവിടെ സമാധാനായതിന് ശേഷം ഒരു പള്ളിയിലെ പെരുന്നാൾ ഒരാണ്ടിൽ നടത്തിയിട്ടില്ല. കാരണം പള്ളിയിലെ ഭാവകക്ഷികളുണ്ട്, മിത്രാകക്ഷികളുണ്ട്. അച്ഛന്മാർ ആരെങ്കിലും പുറത്തുനിന്ന് വിളിക്കാനായിട്ട് ആ രണ്ടു കുട്ടികളും എഗ്രി ചെയ്യുന്ന ഒരാൾ കിട്ടുന്നില്ല. അതുകൊണ്ട് പെരുന്നാൾ നടത്താതിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കൊച്ചി ഭദ്രാസനത്തിൻ്റെ സേവരിയസ് മിത്രാച്ചനാണ് അദ്ദേഹം എൻ്റെ പേർക്ക് കൽപ്പന കൊടുത്തയച്ചു. ഞാൻ ഈ ഇന്ന ദിവസം അവിടുത്തെ പെരുന്നാളാണ്. ഞാൻ കൽപ്പനയായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു പള്ളിയിൽ പെരുന്നാൾ പോകാറില്ലല്ലോ, തിരുമേനി എങ്ങനെയാണ് പറഞ്ഞു ഇതാ പ്രശ്നം. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ രണ്ടു കുട്ടികളും കൂടി സംഭവിച്ചു, ഞാനാണെന്നതിന് വിരോധമില്ലാന്ന് പറഞ്ഞു പള്ളി പെരുന്നാളിൽ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി പെരുന്നാൾ നടത്തി. പെരുന്നാൾ നടത്തി കഴിഞ്ഞ് അവിടുത്തെ രീതി പ്രകാരം പെരുന്നാൾ കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും പള്ളി വരുന്നു, എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ്, അവിടെ ഒരു ഹോൾ ഉണ്ടായി അവിടെ തന്നെ സെർവ് ചെയ്തു. അതിനിരിക്കുമ്പോഴത്തേക്കും എൻ്റെ നേരെ മുമ്പിൽ എൻ്റെ അച്ഛൻ്റെ ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ നിന്ന് വളരെ ശബ്ദത്തിൽ പാത്രിക്കീസ് ബാബായ ഇങ്ങനെ ഒരുപാട് തീരെ മോശപ്പെട്ട ഭാഷയിൽ ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. ആദ്യമൊക്കെ അത് ഞാൻ കേട്ടില്ല. കൂടെ അവിടെ ഇരിക്കുന്നവർ തന്നെ അങ്ങനെയോട് പറഞ്ഞുകൊണ്ട് നിർത്തം നടത്തുമെന്ന് പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ചത്.
കുറേ ഏറ്റെടുത്തപ്പം ഞാൻ ചോദിച്ചു ഇതെന്ന സമുദായക്കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ആളാണെന്ന് തോന്നിച്ചൊന്നും അതാണ് വേണ്ടിയില്ല ഈ ഭാഷയാണോ അല്ല എപ്പോഴും ഉപയോഗിക്കുന്ന സഭാകാര്യത്തിൽ നിന്നും അതിനും വേണ്ടിയില്ല ഞാൻ പറഞ്ഞു നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഈ സഭയെ ജനിച്ചതാണ് എനിക്ക് ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ട് പക്ഷെ അത് പറയാനില്ലല്ലോ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളിവിടെ നിന്ന് പറഞ്ഞ എല്ലാം പാത്രികേസിൻ്റെ കുറ്റങ്ങളാണ് പറഞ്ഞു ശരി ഞാൻ സംബന്ധിച്ച് കുറ്റങ്ങളൊക്കെ പാത്രികേസ് ഒരു മനുഷ്യനായതുകൊണ്ട് കുറ്റങ്ങളുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഈ ഇത് പാത്രികേസിൽ മാത്രമുള്ള ഒരു സ്വഭാവമല്ലേ കുറ്റങ്ങൾ വരിക എന്നുള്ളത് ഈ സഭയിലുള്ള ഏതെങ്കിലും ഒരു കാതോലിക്കായോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ അയ്മേനിയോ അല്ലെങ്കിൽ ഒരു അച്ഛനോ കുറ്റമില്ലാത്ത ഒരാളുണ്ടാകണം എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുള്ളൂ പാത്രികേസും കാതോലിക്കായും മെത്രാമാരും എല്ലാം ചൂണ്ടിക്കാണിക്കും ഈ കുറ്റങ്ങളെല്ലാം എടുത്ത് ഉളമ്പിക്കൊണ്ട് നടക്കുകയല്ല ഒരു വിശ്വാസിയുടെ ചുമതല സഭയെ സ്നേഹിക്കുന്നവരുടെ ചുമതല എല്ലാവരും യോജിച്ച് നിൽക്കണം ഇതെല്ലാം തിയോഫിലോസ് തിരുമേനി അന്നിട്ട് എല്ലാം കേട്ടുകൊണ്ടിരിക്കും അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാരണം ആണ് തിരുമേനിക്ക് എന്നോട് കൂടുതൽ അടുപ്പും വിശ്വാസവും വന്നത് അവസാനം വരെയും ആ ബന്ധം നിലനിർത്താനായിട്ട് സാധിച്ചു തിരുമേനിക്ക് ഒരിക്കലും എന്നെ പറ്റി ഒരു കംപ്ലയിൻറ്റ് വരാനില്ല എനിക്ക് തിരുമേനിയെ പറ്റി ഒരു കംപ്ലയിൻറ്റ് ഇല്ല നടന്നു സഭാകാര്യത്തിൽ ഞങ്ങളെ യോജിച്ച ഏകാഭിപ്രായത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തിരുമേനി ആ സമയത്ത് കാര്യം ചെയ്തതും വാസ്തവത്തിൽ സഭയ്ക്ക് ഒരു നഷ്ടമായി പോയി അങ്കവാദിവിദ്യാശ്രമത്തിൽ സമാധാനം നിലനിർത്താനായിട്ട് തിരുമേനി കുറച്ചുകൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കുമായിരുന്നു എൻ്റെ വിചാരം